തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കൊറോണ ബാധിച്ചെത്തിയ 13 കാരന് ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. സംഭവത്തിൽ ബിജെപി കൗൺസിലർമാരുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം കൊറോണയെ തുടർന്ന് മരിച്ച മഞ്ചവിളാകം സ്വദേശിയായ 13-കാരന് യഥാസമയം ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപിച്ചാണ് ബിജെപി പ്രതിഷേധം നടത്തിയത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വത്സലയെ 1.5 മണിക്കൂറോളം ബിജെപി പ്രവർത്തകർ തടഞ്ഞു വെച്ചു. ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലേക്ക് വിട്ട കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആശുപത്രിയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ബിജെപി പ്രതിഷേധമുയർത്തിയത്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങി നിമിഷങ്ങൾക്കകം തന്നെ കുട്ടി മരണപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് അധികൃതർ അന്വേഷണം നടത്തി ഇതിലുണ്ടായിരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അതേസമയം വൈകുന്നേരങ്ങളിൽ ഡോക്ടർമാരുടെ അഭാവം മൂലം രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നത് പതിവാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ജനം, തിരുവനന്തപുരം.